മനുഷ്യൻ പരസ്പരം ഇടപഴകിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സാമൂഹ്യ ജീവിയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മനുഷ്യൻ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങളും സ്വരച്ചേർച്ചയില്ലായ്മയും അസ്വസ്ഥതകളുമൊക്കെ സംഭവിക്കാൻ സാധ്യത ഏറെയുമാണ്. അങ്ങനെയുള്ള സ്വരച്ചേർച്ചയില്ലായ്മയും ഈ അസ്വസ്ഥതകളുമൊക്കെ മനുഷ്യർക്കിടയിൽ പിണക്കത്തിലേക്കും അകൽച്ചയിലേക്കുമാണ് എത്തിക്കുക എന്നതും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. എന്നു മാത്രമല്ല, ഈ അകൽച്ചയും പിണക്കവുമൊക്കെ എത്ര നല്ല ബന്ധങ്ങളെയും തകർക്കുകയും വഷളാക്കുകയും ആ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കുകയും ചെയ്യും. നമ്മൾ സാധാരണ പറയാറുണ്ട്, ചില വൃക്ഷങ്ങളിൽ വരുന്ന ഇത്തിൽ കണ്ണി അത് ശ്രദ്ധിക്കാതെ അങ്ങ് വിട്ടു കഴിഞ്ഞാൽ അത് ആ മരത്തിൽ മുഴുവൻ വ്യാപിക്കുകയും എത്ര തന്നെ നല്ല ഫലവൃക്ഷമാണെങ്കിലും ആ മരത്തെ അങ്ങനെ തന്നെ നശിപ്പിക്കുകയും ചെയ്യും. അതേസമയം അതിൻ്റെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കാനും അത് നുള്ളിക്കളയാനും മുറിച്ചു മാറ്റാനും നമ്മൾ ശ്രമിച്ചാൽ ആ ഫലവൃക്ഷത്തെ നല്ല രൂപത്തിൽ നിലനിർത്താൻ നമുക്ക് കഴിയുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യ ജീവിതത്തിനിടയിൽ അവർ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ, സ്നേഹത്തെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള പലതും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അത്തരം സാധ്യതകളെ കണ്ടറിഞ്ഞുകൊണ്ട് അതിനെ ജാഗ്രതയോടുകൂടി കാണാനും സമീപിക്കാനും സത്യവിശ്വാസികളായ ആളുകൾക്ക് കഴിയേണ്ടതുണ്ട്, സാധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, സാധാരണഗതിയിൽ പരസ്പര ബന്ധങ്ങളും സ്നേഹങ്ങളും ഊഷ്മളമാവുന്നിടത്താണ് പിണക്കങ്ങളും ഉണ്ടാവുക. പരസ്പര സ്നേഹവും ബന്ധവുമൊക്കെ നന്നായി പോകുന്നിടത്താണ് പിണക്കങ്ങൾ കടന്നു വരിക. അത് മനുഷ്യ പ്രകൃതിയുടെ ഭാഗവുമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അങ്ങനെ സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന നിങ്ങൾക്കിടയിൽ പിണക്കം കടന്നു വന്നാൽ, പിണങ്ങേണ്ടി വന്നാൽ ആ പിണക്കം പോലും 3 ദിവസത്തിൽ കൂടാൻ പാടില്ല എന്നാണ്. 3 ദിവസത്തിൽ കൂടുതൽ ആ പിണക്കം പോലും നീണ്ടുപോകാൻ പാടില്ല എന്നാണ്. നമുക്കറിയാം, അത്തരത്തിലുള്ള പിണക്കങ്ങളൊക്കെ പലപ്പോഴും അത് 3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇണങ്ങാറുമുണ്ട്. ഇതൊക്കെ ഒരു പക്ഷേ നമ്മൾ നമ്മുടെ കൂട്ടുജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്ത മനസ്സും സ്വഭാവങ്ങളും ജീവിത രീതികളുമായി ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും അകൽച്ചയും പിണക്കവുമൊക്കെ ഉണ്ടാകാറുണ്ട്, സംഭവിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുമ്പോഴെല്ലാം, നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ അകൽച്ചയുണ്ടാകുമ്പോഴെല്ലാം അത് നമുക്കിടയിൽ ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാം നമസ്കാരത്തിനും നോമ്പിനും സക്കാത്തിനും ഹജ്ജിനുമൊക്കെ പ്രാധാന്യം നൽകിയതുപോലെ തന്നെ മനുഷ്യർക്കിടയിലുള്ള പരസ്പര ബന്ധങ്ങൾ ഊഷ്മളമാക്കുന്നതിനും അത് ശക്തിപ്പെടുത്തുന്നതിനും ഇസ്ലാം പ്രാധാന്യം നൽകിയത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർക്കാൻ പറഞ്ഞിട്ടുള്ള ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന, അകൽച്ചയുണ്ടാക്കുന്ന, ഇണങ്ങേണ്ടതിന് പകരം പിണങ്ങി ജീവിക്കുന്ന ആളുകളെ കുറിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വയഖതഊന മാ അമറല്ലാഹു ബിഹി അൻ യുസല വയുഫ്സിദൂന ഫില്ലർ ഉലൈകഹുമുൽ ഖാസിറൂൻ, അവരാണ് എല്ലാം നഷ്ടപ്പെട്ട നഷ്ടകാരികളെന്ന് സൂറ ബക്കറയിലൂടെ വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി. സമാനമായ ആയത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് സൂറ റഅദിലൂടെ ആ ആയത്തിൻ്റെ മറ്റൊരായത്തിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വയഖതഊന മാ അമറല്ലാഹു ബിഹി അൻ യുസല വയുഫ്സിദൂന ഫില്ലർ, അല്ലാഹു ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചു കളയുകയും ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയും ഇണക്കത്തിന് പകരം പിണക്കമുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം
അവർ എല്ലാമെല്ലാം നഷ്ടപ്പെട്ട നഷ്ടകാരികളാണെന്ന് മാത്രമല്ല സൂറത്ത് റാദിലൂടെ പറഞ്ഞു ഉലൈക ലഹുമുൽ ലഅന വലഹും സുഅദ്ദാർ അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട് അവർക്ക് ഏറ്റവും മോശമായ സംഗേതമാണ് അനുഭവിക്കേണ്ടി വരിക എന്നാൽ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല ഉഖ്ബിറുക്കും ബി അഫ്ളി മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ സദഖയേക്കാൾ നമസ്കാരത്തേക്കാൾ നോമ്പിനേക്കാൾ ഇതിനേക്കാളൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കർമ്മത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ നിങ്ങൾ പരസ്പര ബന്ധങ്ങൾ നന്നാക്കുക ബന്ധങ്ങളുടെ തകർച്ച എന്ന് പറയുന്നത് അത് നാശത്തിൻ്റെ കാരണക്കാരനാണ് നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കേണ്ടതിന് പകരം നിങ്ങളുടെ സ്നേഹജീവിതത്തിനിടയിലേക്ക് പിണക്കങ്ങൾ കടന്നു വരുന്നു എന്നത് അകൽച്ചയുണ്ടാകുന്നു എന്നത് അത് നാശത്തിൻ്റെ കാരണമാണ് എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ് അപ്പം വിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലാഹു ഊഷ്മളമായി നിലനിർത്തണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ബന്ധങ്ങൾക്കിടയിൽ അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാകാം കുടുംബങ്ങൾക്കകത്തുള്ള ബന്ധമാകാം അയൽവാസികളോടുള്ള ബന്ധമാവാം സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധമാകാം മൊത്തത്തിൽ സമൂഹത്തിനകത്തുള്ള ബന്ധമാവാം ഈ മനുഷ്യബന്ധങ്ങൾക്കിടയിൽ അകൽച്ചകളും വിള്ളിച്ചകളും ഉണ്ടാക്കുന്ന പിണക്കത്തിൻ്റെ വക്താക്കളായി നിങ്ങൾ മാറുന്നു എങ്കിൽ ഗൗരവത്തോടുകൂടി നൽകുന്ന രണ്ട് താക്കീതുകൾ എന്താ ഒന്ന് നിങ്ങൾ നഷ്ടകാരികളാണ് ദുനിയാവിൽ മാത്രമല്ല പരലോകത്ത് നിങ്ങൾ നഷ്ടകാരികളാണ് അതോടൊപ്പം തന്നെ പടച്ചറബിൻ്റെ ശാപവും കോപവും അത്തരം ആളുകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് മാത്രമല്ല നിങ്ങൾക്കാണ് അത്തരം ആളുകൾക്കാണ് ഏറ്റവും മോശമായ പരിണിതിയുള്ളത് സങ്കേതമുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ താക്കീദിൻ്റെ സ്വരത്തിൽ അത്തരം ആളുകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് മറ്റൊരിക്കൽ അല്ലാഹു റസൂൽ പറഞ്ഞ എന്താ നേരത്തെ സൂചിപ്പിച്ചത് സുന്നത്തായ നോമ്പിനേക്കാൾ നമസ്കാരത്തേക്കാൾ എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമായ കാര്യം എന്താ അത് പരസ്പര ബന്ധങ്ങൾ നന്നാക്കലാണ് പിണക്കത്തിന് പകരം ഇണക്കത്തിൻ്റെ ആളുകളായി മാറുക എന്നുള്ളതാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാന്തിയും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് കെട്ടുറപ്പുള്ള ബന്ധങ്ങൾ അനിവാര്യമാണ് എന്ന് നമുക്കറിയാം ബന്ധങ്ങൾ തകർന്നു കഴിഞ്ഞാൽ സമൂഹം തന്നെ തകർന്നു പോകും കുടുംബങ്ങൾ മാത്രമല്ല സമൂഹം തന്നെ തകർന്നു പോകും അതുകൊണ്ട് തന്നെ മാനുഷിക ബന്ധങ്ങളിൽ പൊട്ടലും ചീറ്റലും വരാതെ സൂക്ഷിക്കാൻ സമൂഹത്തിലെ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നാണ് അല്ലാഹുവിൻ്റെ ദീൻ അതിൻ്റെ വക്താക്കളെ വിളിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിയത് ലാ തബാഗളു വലാ തഹാസദു വലാ തദാബറു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാം നിങ്ങൾ പരസ്പരം വിദ്വേഷം വെക്കാൻ പാടില്ല വലാ തഹാസദു നിങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളെ തകർക്കാൻ കാരണമാക്കുന്ന അസൂയ നിങ്ങൾ പരസ്പരം ഉണ്ടാകാൻ പാടില്ല വലാ തദാബറു നിങ്ങൾ പരസ്പരം പിന്തിരിഞ്ഞു പോകാൻ പാടില്ല വകൂനു ഇബാദല്ലാഹി ഇഖ്വാന അല്ലാഹുവിൻ്റെ സഹോദര അടിമകളായിട്ട് നിങ്ങൾ ജീവിക്കണമെന്നാൽ അപ്പം നിങ്ങൾ പരസ്പരം കോപിക്കരുത് വിദ്വേഷം വെച്ച് പുലർത്തരുത് അസൂയ വെച്ച് പുലർത്തരുത് ഇതൊന്നും പാടില്ല പിന്നെ എങ്ങനെയാണ് വിശ്വാസികൾ ജീവിക്കേണ്ടത് കൂനു ഇബാദല്ലാഹി ഇഖ്വാന നിങ്ങൾ പരസ്പര സഹോദരങ്ങളായി ഇഖ്വത്ത് എന്ന പദത്തിൻ്റെ മലയാള പദം സഹോദരൻ എന്നാണ് സഹ ഉദരൻ ഒരേ വയറ്റിൽ പിറന്നത് ഒരേ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന മക്കൾ തമ്മിലുള്ള സ്നേഹബന്ധം എന്താണോ അതാണ് മനുഷ്യർ തമ്മിൽ അല്ല വിശ്വാസികൾ തമ്മിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അപ്പം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം നിങ്ങൾ നിങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളെ തകർക്കുന്ന ഇത്തരത്തിലുള്ള ദുസ്വഭാവത്തിൻ്റെ വക്താക്കളായി മാറാൻ പാടില്ല പകരം നിങ്ങൾ സഹോദരങ്ങളായിട്ട് മാറണം എന്നിട്ടോ വലാ യഹില്ലു ലി മുസ്ലിമിൻ ഒരു മുസ്ലിമിനും അനുവാദമില്ല മൂന്ന് രാത്രിയിൽ കൂടുതൽ തൻ്റെ സഹോദരനോട് പിണങ്ങി നിൽക്കാൻ ഒരു വിശ്വാസിക്ക് അനുവാദമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാം പ്രകൃതിപദമാണ് മനുഷ്യനിൽ സ്വാഭാവികമായി വരുന്ന ചില വികാര പ്രകടനങ്ങളും സംവിധാനങ്ങളുമാണ് ഇണക്കം പിണക്കം എന്നൊക്കെ പറയുന്നത് അത് പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് അങ്ങനെ നിങ്ങൾക്കിടയിൽ പിണങ്ങേണ്ടുന്ന ഘട്ടം വന്നാൽ
പിണക്കം പോലും മൂന്ന് ദിവസത്തിൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. ആ മൂന്ന് രാത്രികൾക്കുള്ളിൽ ആ പിണക്കത്തെ ഇണക്കി ചേർക്കാൻ കഴിയണം, ഇല്ലെങ്കിലുള്ള ഭവിഷ്യത്തിന് അല്ലാഹു റസൂൽ വേറെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ പരസ്പരം പകയും വിദ്വേഷവും ഇല്ലാതെ ഐക്യത്തോടെയും ഇണക്കത്തോടെയും കഴിയേണ്ടവരാണ് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആരോടും പകയില്ലാത്ത, ആരോടും പിണക്കമില്ലാത്ത, വിദ്വേഷമില്ലാത്ത മനസ്സിൻ്റെ ഉടമകളായി കിടന്നുറങ്ങാൻ കഴിയണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ട ചില ആത്മവിചാരങ്ങൾക്കുള്ള അവസരമാണ്. എന്നോടുകൂടി ഒരു വിശ്വാസി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൻ്റെ മനസ്സ് ശുദ്ധമായിരിക്കണം. മറ്റവനോടുള്ള പിണക്കം, ആരോടൊക്കെയുള്ള വിദ്വേഷം, വെറുപ്പ്, പലരെയും കുറിച്ചുള്ള അസ്വസ്ഥതകൾ, അസ്വാരസ്യങ്ങൾ, സ്വരച്ചേർച്ചയില്ലായ്മകൾ, ഇത് മനസ്സിൽ അങ്ങനെ കാത്തു സൂക്ഷിച്ച് വല്ലാത്തൊരു ഭാരവുമായിട്ട് വിശ്വാസി കിടന്നുറങ്ങാൻ പാടില്ലെന്നാണ്. നമ്മളൊക്കെ കേട്ടൊരു സംഭവം ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബ കിറാമും മദീന പള്ളിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, കുന്ന ജുലൂസൻ മഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളും അള്ളാഹുവിന്റെ ഹബീബുമാർ അങ്ങനെ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഞങ്ങളോട്, ആ സ്വർഗത്തിൻ്റെ യത്തുലു അലൈക്കുമുൽ അൻറജുലു മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൻ്റെ അവകാശികളിൽപ്പെട്ട ഒരാൾ നിങ്ങളിലേക്ക് ഇതാ കടന്നു വരും, അത് ആഗ്രഹമുണ്ടെങ്കിൽ കണ്ടുകൊള്ളുക. നോക്കണം, അള്ളാഹുവിന്റെ ഹബീബും കൂട്ടരും കൂടി ഇങ്ങനെ പള്ളിയുടെ മുറ്റത്തിരിക്കുമ്പോൾ പറയാം, സ്വർഗത്തിൻ്റെ അവകാശികളിൽപ്പെട്ട ഒരാൾ ഇങ്ങോട്ട് കടന്നു വരും, നിങ്ങൾ വേണമെങ്കിൽ കണ്ടോളീൻ. അങ്ങനെ ആകാംക്ഷയോടുകൂടി, വളരെ ആകാംക്ഷയോടുകൂടി സ്വഹാബയെ കിറാം കണ്ണു നട്ടിരിക്കുകയാണ്. ആരാണ് ഞങ്ങളിലെ ഞങ്ങളുടെ ഇടയിലേക്ക് കയറി വരുന്ന ആ സ്വർഗത്തിൻ്റെ അവകാശി ആരാണെന്നറിയാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വരുന്നു സഅദ് ബിനു മാലിക് റളിയല്ലാഹു അൻസാരിയാണ്. സഅദ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു അങ്ങനെ അദ്ദേഹം കടന്നു വന്നു. രണ്ടാമത്തെ ദിവസവും റസൂലും സഹാബികളും അവിടെ ഇരിക്കുന്നു. അന്നും ഇതേ ചോദ്യവും റസൂൽ ആവർത്തിച്ചു, നിങ്ങൾക്കാർക്കെങ്കിലും സ്വർഗാവകാശയെ കണ്ടുമുട്ടണോ? ആ ഹബീബിൻ്റെ കൂട്ടുകാരായ സഹാബയെ കിറാം ചിന്തിച്ചു, ഇന്ന് വേറൊരാളെ കുറിച്ചായിരിക്കും അല്ലാൻ ഹബീബ് പറഞ്ഞത്. അങ്ങനെ അവർ കാത്തിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അങ്ങോട്ട് കടന്നു വന്നു, ഇന്നലെ പറഞ്ഞ അതേ സ്വഹാബി തന്നെയാണ്. മൂന്ന് ദിവസം അത് ആവർത്തിച്ചു. അത് വലിയൊരു ഹദീസാണ്, ഞാൻ എൻ്റെ ഒരു രത്നച്ചുരുക്കം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ മൂന്ന് ദിവസവും ഇത് കഴിഞ്ഞപ്പോൾ സ്വഹാബികൾക്ക് ഭയങ്കരമായ സംശയമാണ്, എന്താ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് ദിവസവും സ്വർഗത്തിൻ്റെ അവകാശം എന്ന ഒരു മുദ്ര കൊടുക്കാൻ എന്താണ് കാരണം? എന്ത് കാരണം കൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവുക? ഇതൊന്നും അറിയണമല്ലോ. അങ്ങനെ ഹദീസിൽ കാണാൻ കഴിയുന്നത് അബ്ദുല്ലാഹുവിന് അമ്ര എന്ന് പറയുന്ന ഒരു സഹാബി ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിരുന്നുകാരനായിട്ട് പോകുകയാണ്. ചില കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ സഹാബിയുടെ വീട്ടിലേക്ക് വിരുന്നുകാരനായിട്ട് പോകുകയാണ്. അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അവിടെ താമസിച്ചു, മൂന്ന് ദിവസം അവിടെ താമസിക്കുകയാണ്. അങ്ങനെ ഈ സഹാബി ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ ജീവിത രീതികളും വീക്ഷിക്കാം. അങ്ങനെ മൂന്നാമത്തെ ദിവസം ഇദ്ദേഹം അവിടെ തിരിച്ചു വരാൻ നിൽക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ സഅദ് ബിൻ മാലിക്കിനോട് അബ്ദുല്ലാഹുബിൻ അമറുല്ലാഹുവിന് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വന്നതിന് കാരണം ഇന്നതൊക്കെയാണ്, ഇന്ന ഇന്ന കാരണങ്ങളൊക്കെയാണ്, അള്ളാഹു ഹബീബ് ഇങ്ങനെയൊക്കെ പറയണ്ടായി. അപ്പോൾ താങ്കളെ ഒന്ന് വീക്ഷിക്കാൻ, ഒന്ന് ഒബ്സർവ് ചെയ്യാൻ, എന്താ താങ്കൾക്കുള്ള പ്രത്യേകത എന്താണ്, ഇതറിയാൻ വേണ്ടി വന്നതാ. ഈ സമയത്ത് ആ സഅദ് ബിൻ അബീ മാലിക് എന്താ പറഞ്ഞെന്നറിയോ? അദ്ദേഹത്തോടെ ഈ അബ്ദുല്ലാഹുബിൻ അമർ എന്ന സഹാബി പറയുന്നുണ്ട്, ഞാൻ താങ്കളെ നോക്കിയായിരുന്നു, ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, താങ്കൾ ഉറങ്ങുമ്പോൾ പോലും ഞാൻ താങ്കളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ എനിക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഹദീസിൽ കാണാൻ കഴിയണത് ഈ സഅദ് ബിൻ മാലിക് എന്ന് പറയുന്ന സ്വർഗാവകാശിയാണെന്ന് റസൂൽ പറഞ്ഞ സഹാബി ഉണ്ടല്ലോ, അദ്ദേഹം അങ്ങനെ ഉറക്കത്തിൽ തിരിഞ്ഞും പറഞ്ഞൊക്കെ കിടക്കും. അങ്ങനെ തിരിഞ്ഞും പറഞ്ഞും കിടക്കുമ്പോൾ ദിക്കറുകൾ ചൊല്ലും, ഉണ്ടോ അങ്ങനെയൊക്കെയാണ്, ബെഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും പറഞ്ഞൊക്കെ കിടക്കുമ്പോൾ പിന്നെ ദിക്കറുകൾ ചെല്ലും, ദിക്കറി ചൊല്ലിയിട്ട് ആ തിരിഞ്ഞും പറഞ്ഞും കിടക്കാമെന്നൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ വരികൾക്കിടയിൽ വായിക്കേണ്ട വേറെ കാര്യങ്ങളാണ്. എന്തായിരുന്നാലും അങ്ങനെ ഉള്ളതൊക്കെ കണ്ടു എന്നതല്ലാതെ ഞങ്ങൾ ചെയ്യാത്ത പുതുതായിട്ടൊന്നും താങ്കൾ ചെയ്യുന്നൊന്നും കണ്ടിട്ടില്ലല്ലോ, പക്ഷെ താങ്കളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതങ്ങനെയാണല്ലോ പറഞ്ഞത്, എന്താ അതിന് കാരണം എന്നറിയാൻ വേണ്ടി വന്നതാണ്. എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് ഞങ്ങൾക്കറിയാത്തത്? ഈ സമയത്ത് ഈ സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തിരിച്ച് ഇദ്ദേഹത്തോട് പറഞ്ഞ മറുപടി എന്താറിയോ? ഞാൻ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്കാരോടും മനസ്സിൽ പകയോ വിദ്വേഷമോ അസൂയോ ഉണ്ടാവാറില്ല. ആരെക്കുറിച്ചും ഒരു മോശമായ ധാരണ വെച്ചുകൊണ്ടല്ല ഞാൻ കിടന്നുറങ്ങാറുള്ളത്.
ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാം പൊരുത്തപ്പെട്ടും പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പടച്ചറബിനോട് പ്രാർത്ഥിച്ചും എല്ലാ മനസ്സിലെ കറകളെയും ഇറക്കി വെച്ച് ശുദ്ധ മനസ്സുമായിട്ടാണ് കിടന്നുറങ്ങാറുള്ളത്. എനിക്കാരോടും പകയോ വിദ്വേഷമോ അസൂയോ ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഇദ്ദേഹത്തെ നിരീക്ഷിക്കാൻ പോയ സ്വഹാബി തിരിച്ചു പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ സ്വർഗാവകാശിയാണ് എന്ന് പറയാനുള്ള കാരണം ഇതുതന്നെയാണ് എന്നദ്ദേഹം അവിടെ അങ്ങനെ ഉറപ്പിച്ച് പറയാം. നോക്കൂ നിങ്ങൾ, നമുക്ക് കഴിയുമോ? അങ്ങനെ കഴിയുമോ? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അസ്വസ്ഥതകളില്ലാതെ ആരെക്കുറിച്ചും ഒരു തരത്തിലുള്ള വേണ്ടാത്തരത്തിലുള്ള പുഴുക്കുത്തും മനസ്സിലില്ലാതെ എല്ലാം പൊറുത്തു കൊടുത്ത് പൊരുത്തപ്പെട്ട് മാപ്പാക്കി അങ്ങനെ നിഷ്കളങ്ക മനസ്സിൻ്റെ ഉടമകളായിട്ട് കിടന്നുറങ്ങാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ കാലങ്ങളോളം പിണങ്ങി നടക്കുന്ന ആളുകളില്ലേ നമുക്കിടയിൽ? ഒന്ന് രണ്ട് ദിവസം ഒന്നല്ല, ഒന്ന് രണ്ട് മാസമല്ല, വർഷങ്ങളായിട്ട് നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ സ്വന്തം ജേഷ്ഠാനിയന്മാരെ തമ്മിൽ പിണക്കത്തില്, അയൽവാസിയോട് പിണക്കത്തില്, കുടുംബക്കാർ തമ്മിൽ പ്രശ്നം, അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷത്തിൻ്റെ, പകയുടെ, അസൂയയുടെ, അനൈക്യത്തിൻ്റെ, പിണക്കത്തിൻ്റെ മനസ്സുമായി നടക്കുന്ന ആളുകൾ ഇല്ലേ നമ്മുടെ കൂട്ടത്തിൽ? നിസ്സാര പ്രശ്നം, ചിലതൊക്കെ കേട്ട ചിരി വരും നമുക്ക്. ചില ആളുകൾ മാടിപ്പാടി സ്വത്ത് വീതിച്ച് കിട്ടുന്ന വിഷയത്തിലുള്ള തർക്കം, അങ്ങനെ ജേട്ടനും അനിയും തമ്മിൽ പിണക്കത്തിൽ. സാന്ദർഭികമായിട്ട് മനസ്സിലാക്കണം, മയ്യിത്ത് നമസ്കാരത്തിലെ നാലാമത്തെ തക്ബീറിൽ ഒരു പ്രാർത്ഥന ഉണ്ട്, അവസാനം എന്താ? വലാ തഫ്തിന്നാ ബഅദഹു, ഈ മയ്യത്തിന് ശേഷം ഞങ്ങളെ ഫിത്തനിയിലാക്കരുത്, ഈ മയ്യത്തിന് ശേഷം ഞങ്ങളെ നീ ഫിത്തനിയിലാക്കരുത്. ഇത് നമ്മൾ എത്ര പേര് അതിൻ്റെ ആശയം മനസ്സിലാക്കി പ്രാർത്ഥിക്കാറുണ്ട്. വളരെ മീനിങ് ഫുള്ളാണത്. ഉമ്മയോ വാപ്പയോ മരിച്ചിട്ടോ മരിക്കാതെയോ പലപ്പോഴും മരണശേഷം എത്ര കുടുംബത്തിലെ സഹോദരങ്ങൾ, ആങ്ങളെ പെങ്ങന്മാർ, ജ്യേഷ്ഠ അനിയന്മാർ സ്വത്ത് ഭാഗം വെക്കമുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ ഇന്നും പിണങ്ങിക്കഴിയുന്നുണ്ട്. നിഷേധിക്കാൻ കഴിയും നമുക്ക്? നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടോ? അത് ആലോചിക്കുക. വേറെ ചില ആൾക്കാരെന്താ പണങ്ങനെ അറിയോ? കല്യാണം കഴിഞ്ഞു, കല്യാണച്ചക്കൻ വിവാഹം ക്ഷണിക്കാൻ വേണ്ടി വന്നില്ല, അതാണ് ചിലരെ കാരണം. ഇങ്ങനെ വളരെ വളരെ നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ വർഷങ്ങളോളം പിണങ്ങി നടക്കുന്ന ആളുകളുണ്ട് സമുദായത്തിനകത്ത്. ഇവിടെ നമ്മൾ ആലോചിക്കണം, സ്വഹാബെ കിറാമിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കണം. എവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? കണ്ടാലും മിണ്ടാതെ, കാണുമ്പോഴും കാണുമ്പോഴേക്ക് കാണാത്തതുപോലെ മുഖം തിരിച്ച് നടക്കുന്നവർ, സഹോദരൻ്റെ മുഖം നോക്കി പുഞ്ചിരിക്കുന്നത് സ്വതക്കയാണ് എന്ന് പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അധ്യാപനങ്ങളെപ്പോലും മുഖവിലക്കാടുക്കാതെ സഹോദരനെ കാണുമ്പോഴേക്ക് മുഖം തിരിഞ്ഞു പോകുന്ന, വഴിമാറിപ്പോകുന്ന ആളുകളില്ലേ നമ്മുടെ കൂട്ടത്തിൽ? ഇല്ലേ? ഇങ്ങനെ പിണങ്ങിക്കൊണ്ടും മകന്നുകൊണ്ടും കണ്ടാൽ മുഖം തിരിച്ചുകൊണ്ടും വഴിമാറി നടന്നുകൊണ്ടും വിള്ളലുണ്ടാക്കുന്ന, അകൽച്ചയുണ്ടാക്കുന്ന, അകന്നു ജീവിക്കുന്ന ഹതഭാഗ്യവാന്മാരെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നറിയോ? ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യഹ്ജുറഹ, നേരത്തെ പറഞ്ഞ ഹദീസ് തന്നെയാണ്. മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഒരാൾ പിണങ്ങി നിൽക്കാൻ പാടില്ല, അതിൻ്റെ അവസാന ഭാഗം. അങ്ങനെ ആരെങ്കിലും മൂന്ന് ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കുകയും അവൻ മരണപ്പെടുകയും ചെയ്താൽ ദഹലന്നാർ, അവൻ നരകത്തിലാണ്. ശ്രദ്ധിച്ചോളി, മൂന്ന് ദിവസത്തിൽ കൂടുതൽ, അത് ആരോടാവട്ടെ, കുടുംബത്തിലാവട്ടെ, അയൽപക്കത്തോടാവട്ടെ, സുഹൃത്തിനോടാവട്ടെ, ജോലിയെടുക്കുന്ന സ്ഥാപനത്തിലാവട്ടെ, മൂന്ന് ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ ഒരാളോട് പിണങ്ങി നിൽക്കുകയും പിണക്കം മാറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ മരണപ്പെട്ടു പോയതെങ്കിൽ ഫദഹലന്നാർ, അവനെ നമസ്കാരവും നോമ്പും സക്കാത്തും ഒറ്റൊന്നും ഉപകാരപ്പെടില്ല, അവൻ നരകത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൽബാനി സ്വഹീഹാണെന്ന് സ്ഥിരീകരിച്ച ഹദീസാണത്. കണ്ടോ, പിണക്കമുള്ള, പരസ്പരം പിണങ്ങി ജീവിക്കുന്ന ആളുകൾ ഇരിക്കുന്ന സദസ്സിലെ പ്രാർത്ഥന പോലും അല്ലാഹു സ്വീകരിക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഇത്രയും ആളുകൾ അവിടെ കൂടിയിട്ടുണ്ടല്ലോ. പരസ്പരം പിണങ്ങി ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ്റെയും പ്രാർത്ഥന പോലും പടത്തം സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ എത്ര ഗുരുതര കാര്യം എന്ന് ആലോചിക്കണം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന സദസ്സുകളിൽ പിണക്കമുള്ള ആളുകളുണ്ടെങ്കിൽ അവരോട് അനുസരിച്ച് പുറത്തു പോകാൻ പറയും. പിണക്കത്തിലുള്ള ആളുകളോട് പുറത്തു പോകാൻ പറഞ്ഞ് പുറത്താക്കിയിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പ്രാർത്ഥിക്കാറുള്ളായിരുന്നു എന്നാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാ. അപ്പോൾ വിശ്വാസികൾ മാത്രമല്ല മനുഷ്യർ, അവർ തമ്മിൽ എത്രത്തോളം ഇണങ്ങി ജീവിക്കേണ്ടവരാണ്.
ഇസ്ലാം അതിനെ ഗൗരവത്തോടു അതിന് ആളുകളെ പഠിപ്പിക്കുക. നമ്മൾ മനസ്സിലാക്കണം, ഇണങ്ങുമ്പോൾ അള്ളാഹുവിൻ അനുഗ്രഹങ്ങൾ പലതും നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ പിണങ്ങുമ്പോൾ അള്ളാഹു നൽകിയ പല അനുഗ്രഹങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. അതുമാണല്ലോ മനസ്സിലാക്കുക. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ ഇണങ്ങൽ സംഭവിക്കുമ്പോഴൊക്കെയും അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതേസമയം നമ്മുടെ ബന്ധത്തിൽ എവിടെയൊക്കെ പൊട്ടലും ചീറ്റലും വിള്ളലും അകൽച്ചയും പിണക്കവും ഉണ്ടാകുന്നുണ്ടോ അവിടെയൊക്കെയും റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളൊക്കെയും ഒന്നൊന്നായി ഇല്ലാതായിക്കൊണ്ടിരിക്കുമെന്ന ഒരു വല്ലാത്ത അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താറിയോ, ഒരാൾ തൻ്റെ സഹോദരനെ ഒരു വർഷത്തേക്ക് അകറ്റി നിർത്തിയാൽ, ചിന്തിക്കണം, അങ്ങനെ വർഷങ്ങളോളൊക്കെ പിണങ്ങി നടക്കുന്ന ആളുകളെ ചിന്തിക്കണം, ഒരു വർഷത്തേക്ക് നിങ്ങൾ തൻ്റെ സഹോദരനെ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്താ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? ഫഹുവ കസഫ്കി ദമിഹി, അവന് രക്തം ചൊരിയുന്നതിന് തുല്യമാണ്, അവൻ്റെ രക്തം ചൊരിയുന്നതിന് തുല്യമാണ്. ഒരു വർഷം നിങ്ങളൊരാളോട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ രക്തം ചൊരിയുന്നതിന് തുല്യമാണെന്ന് അബൂദാവൂദ് റിപ്പോർട്ട് ഹദീസ് നമുക്ക് വായിക്കാൻ കഴിയും. ഇതൊക്കെ നമ്മളെ ബേജാറാക്കേണ്ടതാ, അസ്വസ്ഥരാക്കേണ്ടതാണ്. ആരാധനകളിൽ നിഷ്ഠ പുലർത്തുന്ന വിശ്വാസികൾക്ക് പോലും ഇതിന് സൂക്ഷ്മത പുലർത്താൻ കഴിയുന്നില്ല. ശരിയല്ലേ ഈ പറഞ്ഞത്? ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കണം, ആരാധനാ കർമ്മങ്ങളിൽ സുബി നമസ്കാരത്തിന് ഒന്നാമത് സഫിലുണ്ടാകും, ഏത് തണുപ്പത്തും മഴയത്തും ഒന്നാമത് സഫിൽ വള്ളിയിലെത്തും ജമാഅത്തിന്. അങ്ങനെ ആരാധനാ കർമ്മങ്ങളിൽ പോലും നിഷ്ഠ പുലർത്തുന്ന ആളുകൾ പോലും പലപ്പോഴും ഈ പിണക്കത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, പിണക്കം കൊണ്ട് അകൽച്ച കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ പരലോകമാണ്, നമ്മുടെ നന്മകളുടെ കൂമ്പാരമാണ്. നമ്മൾ തിരിച്ചറിയണം. പിണങ്ങി നിൽക്കുന്നവരുടെ ആരാധനകൾ പോലും മാറ്റിവെക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പിണങ്ങി നിൽക്കുന്നവൻ്റെ ഇബാദത്ത് അത് സ്വീകരിക്കൂല. പിന്നെ നമ്മൾ നമസ്കരിച്ചിട്ട് എന്താ കാര്യം, ഹജ്ജ് ചെയ്തിട്ട് എന്താ കാര്യം, ഉംറയ്ക്ക് പോയിട്ട് എന്താ കാര്യം? പിണക്കത്തിലാണോ, അനൈക്യത്തിലാണോ, അസ്വസ്ഥതയിലാണോ, ബന്ധത്തിൽ നിങ്ങൾ വിള്ളലുണ്ടാക്കിയിട്ടുണ്ടോ, ഇങ്ങോട്ടും ഉണ്ടാവുന്നപ്പോഴും മുഖം തിരിച്ച് പോയവരാണോ, നമസ്കരിച്ചിട്ടെന്താ കാര്യം, ഹജ്ജ് ചെയ്തിട്ടെന്താ കാര്യം, ഉംറയ്ക്ക് പോയിട്ടെന്താ കാര്യം? പരസ്പര ബന്ധങ്ങൾ സുദൃഢമല്ലെങ്കിൽ ഇതാ അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിക്കുന്നത്. പടച്ചവൻ ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ ചേർക്കാതെ അത് മുറിച്ചു കളഞ്ഞിട്ട് അള്ളാഹുവിന് ശാപവും കോപവും ഏറ്റു വാങ്ങിയിട്ട് പിന്നെ നിങ്ങൾ എന്തിനാ നമസ്കരിക്കുന്നത്? പിന്നെ നിങ്ങൾ എന്തിനാ ഇബാദത്ത് ചെയ്യുന്നത്? ഇതാ ഇസ്ലാമിൻ്റെ ചോദ്യം. അള്ളാഹ് ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ ചേർക്കാൻ നിങ്ങൾക്ക് പറ്റൂല, പിന്നെ എന്തിനാ നിങ്ങൾ നിസ്കരിക്കണേ? പിന്നെ എന്തിനാ നോമ്പെടുക്കണേ? ഇതാ ഖുർആൻ ചോദ്യം, ഇസ്ലാം ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ബന്ധങ്ങളെ നന്നാക്കാൻ കഴിയണം. എവിടെയെങ്കിലൊക്കെ പരസ്പര ബന്ധങ്ങളിൽ അകൽച്ചയുണ്ടെങ്കിൽ ഉടൻ തന്നെ പരിഹരിക്കാൻ നമുക്ക് കഴിയണം. ഇതൊക്കെ പ്രശ്നം വളരെ ഗുരുതര. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യം ജനങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കും, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും. അങ്ങനെ എല്ലാ സത്യവിശ്വാസിയായ ദാസനും അല്ല പുറത്തു കൊടുക്കും ഒരാൾക്കൊഴികെ, ഒരാൾക്കൊഴികെ. എന്താ അവൻ്റെ പ്രത്യേകത? അവർ രണ്ടുപേരും പരസ്പരം പിണക്കത്തിലാണ്. അവർ രണ്ടുപേരും പിണക്കത്തിലായിരുന്നു ദുനിയാവിൽ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് പറയുന്നു, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് പറയാം, അവരെ കാര്യം അങ്ങോട്ട് മാറ്റിവെക്ക്, അവരൊപ്പം എടുക്കേണ്ടതില്ല. കാരണം അവർ ദുനിയാവിൽ പിണക്കത്തിലായിരുന്നു, അകൽച്ചയിലായിരുന്നു. അവരെ പിണക്കമൊക്കെ മാറ്റി അവർ വരട്ടെ, അപ്പം നമുക്ക് ആലോചിക്കാമെന്ന അതിൻ്റെ ആശയം മനസ്സിലാക്കണം. ഇത് നമ്മളെ ബേജാറാക്കേണ്ടതാ. നമസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, ഉംറ ചെയ്തിട്ടുള്ള, ചെയ്യാൻ ആഗ്രഹിക്കുന്ന, കിട്ടുമ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ സൽക്കർമ്മം ചെയ്യുന്ന, നമ്മളെ ചിന്തിപ്പിക്കേണ്ട, ബേജാറാക്കേണ്ട ചില വർത്തമാനങ്ങളാണിത്. ബന്ധം നന്നാക്കാതെ വിജയിക്കാൻ പറ്റൂല കൂട്ടരെ, ദുനിയാവിലും പരലോകത്തും. ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് മുൻഗാമികളായ ആളുകൾ ജീവിതത്തിൽ ഇത്തരം അബദ്ധങ്ങളൊക്കെ സംഭവിക്കുമ്പോഴേക്ക് ആ തെറ്റ് തിരുത്താൻ അവർ തയ്യാറായത്. ഒരു കല്ലാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആയത്തോതി വിശദീകരിച്ചു. ഞാൻ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, സൂറത്തുർ റഅദിലെ 25-ാമത്തെ വചനം, വല്ലദീന യഖൂ യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖതൂന മാ അമറല്ലാഹു ബിഹി ഐ യുസറ വ യഫ്സിദൂന ഫിൽ അർദ്. ബന്ധങ്ങൾ മുറിച്ചു കളയുന്നവർ, അങ്ങനെ ഫസാദ് ഉണ്ടാക്കുന്നവർ, പിത്തിനെ പ്രശ്നം പ്രയാസം കുടുംബത്തിനും സമൂഹത്തിനും ഉണ്ടാക്കുന്നവർ, ഇത്തരം ആളുകൾ, അവർക്ക് അല്ലാഹുവിൻ്റെ ശാപമുണ്ട്.
അവരുടെ സങ്കേതം മോശമായ വീടാണ് നരകാണെന്നാണ് ഈ പറഞ്ഞത്. ഈ ആയത്തും കണ്ട് കേട്ടപ്പോൾ പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇത് കേട്ട ഉടനെ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുകയാണ്, പോയി. അങ്ങനെ അവസാനം ആ ക്ലാസ് കഴിയുമ്പോൾ അവനെ തിരിച്ചെത്തണത്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അബൂ ഹുറൈറ എങ്ങോട്ടാണ് താങ്കൾ പോയത്, എങ്ങോട്ടാണ് ഈ സദസ്സിൽ നിന്ന് താങ്കൾ എഴുന്നേറ്റ് പോയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അല്ലാഹുവിൻ്റെ റസൂലെ, താങ്കളൊരായത്തോതിയല്ലോ, അങ്ങനെ ബന്ധങ്ങൾ മുറിച്ചാൽ, അസ്വസ്ഥതയായിട്ട് നടന്നാൽ, പിണക്കത്തിൽ ജീവിച്ചാൽ, അകന്ന് ജീവിച്ചാൽ അള്ളാഹന് ശാപുണ്ടാകും, അള്ളാഹന് ബർക്കത്ത് കിട്ടില്ല എന്നൊക്കെ അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ പറഞ്ഞല്ലോ. ഞാൻ എൻ്റെ അമ്മാവനുമായിട്ട് ചെറിയൊരു അകൽച്ചയിലായിരുന്നു, തെറ്റിലായിരുന്നു. അതുകൊണ്ട് ഇത് കേട്ടപ്പോൾ എനിക്ക് പിന്നെ ആലോചിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ അമ്മാവനോട് സലാം പറയാൻ വേണ്ടി പോയതാണ്. കണ്ടോ, ഒരായത്ത് കണ്ട് കേൾക്കുമ്പോഴേ കണ്ട് എണിച്ചു പോകുകയാണ്. വേറൊന്നും അവിടെ ചിന്തിക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, പക്ഷെ നമ്മളൊക്കെ അവസ്ഥ എങ്ങനെ ഈ കാലഘട്ടത്തിൽ ആളുകളുടെ അവസ്ഥ? എത്ര തന്നെ കേട്ടാലും എത്ര തന്നെ ബോധ്യപ്പെട്ടാലും സ്വയം താഴാനോ തിരുത്താനോ നമ്മൾ തയ്യാറല്ല. അല്ല, നമ്മളെ ഈഗോ അതിനെ സമ്മതിക്കാറില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പലപ്പോഴും പല കുടുംബങ്ങളും അയൽവക്കങ്ങളും സഹോദരങ്ങൾ പോലും പിണങ്ങിക്കഴിയുന്നതിൻ്റെ ഒക്കെ അടിസ്ഥാന കാരണം എന്താ അറിയാം? പലർക്കും ഈഗോ ആണ്. ഈഗോ, ഞാൻ താന്നു കൊടുക്കൂല, അവൻ അങ്ങനെ പറഞ്ഞില്ലേ, ഞാനെന്തിനാ അങ്ങോട്ട് പോണത്, ഞാൻ നിന്നെ അങ്ങോട്ട് പോയി സംസാരിക്കണേ. ഇത്തരത്തിലുള്ള ഈഗോ ആണ് പലപ്പോഴും മനുഷ്യരെ പിണക്കത്തിൻ്റെ വക്താക്കളാക്കി മാറ്റുന്നത്. നോക്കു നിങ്ങൾ, എന്തിനാണ് നമ്മൾ അഹങ്കരിക്കണത്? എന്തുകൊണ്ടാണ് നമ്മൾ അഹങ്കരിക്കണത്? നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് അങ്ങോട്ട് മാറേണ്ടല്ലോ. നമ്മളെ പേരൊക്കെ മയ്യത്ത് നിന്നാ അറിയില്ലേ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ റൂഹ് അങ്ങോട്ട് പോയാൽ പിന്നെ നമുക്കൊന്നും ഒരു വിലയില്ല. എന്തുണ്ടായിക്കോട്ടെ, നിങ്ങൾ എന്ത് അധികാരമുള്ളവനാവട്ടെ, ഒരു വിലയും പിന്നെ നമുക്കില്ല. പിന്നെ നമ്മളെ വിളിക്കണ പേര് മയ്യത്ത് നിന്ന്, എപ്പോഴും മയ്യത്തെടുക്കാന്നാണ് ചോദിക്കുക. നമ്മളെ പേരൊന്നും ആരും പറയില്ല. ഉമർ എപ്പോഴും എടുക്കുക, അല്ലെങ്കിൽ മറ്റേ മുസ്തഫാൻ എപ്പോഴും എടുക്കാന്നല്ലല്ലോ ചോദിക്കുക, വാപ്പാൻ എപ്പോഴും എടുക്കാന്നല്ലോ ചോദിക്കുക, മയ്യത്ത് എപ്പോഴും എടുക്കാന്നാണ് ചോദിക്കുക. അത് വേഗം ഒഴിവാക്കാനും ശ്രമിക്കും അല്ലേ, ഇത്രയേ ഉള്ളൂ നമുക്കൊക്കെ. എന്തിനാണ് കൂട്ടരെ നമ്മൾ ഈഗോ വെച്ച് നടക്കുന്നത്? എന്തിനാണ് പിണക്കത്തിൻ്റെ, അനൈക്യത്തിൻ്റെ, അകൽച്ചയുടെ, സമൂഹത്തിലും കുടുംബത്തിനും അയൽവക്കത്തും ബന്ധങ്ങൾക്കിടയിൽ വിള്ളിച്ചകൾ ഉണ്ടാക്കുന്നവരായിട്ട് എന്തിനാണ് നമ്മൾ മാറുന്നത്? എന്തിനാ മാറണത്? അപ്പം ഈ ഈഗോവും അഹങ്കാരവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഒന്നിച്ചിരിക്കാൻ കഴിയാതെ പോകണത്, ഒരേ സൊഫിൽ നിൽക്കാൻ കഴിയാതെ പോകണത്. ഇതിനൊക്കെ കാരണം ഇതാ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാവുന്ന ഈ ജീവിതം വെച്ച് എന്തിനാ അങ്ങനെ പിണങ്ങിയും മകന്നൊക്കെ ജീവിക്കാൻ നിൽക്കുന്നത്? ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു റസൂൽ പറഞ്ഞില്ലേ, ആദ്യം ഇണങ്ങാൻ ശ്രമിക്കുന്നവനാ ഉത്തമൻ. പിണങ്ങി അങ്ങനെ ഈഗോ വെച്ച് നടക്കുന്നതിന് പകരം ആദ്യം അങ്ങോട്ട് കയറി സലാം പറയുക. അങ്ങനെ അങ്ങോട്ട് കയറി സലാം പറഞ്ഞ് പിണക്കം മാറാൻ ശ്രമിക്കുന്നവനാണ് ഉത്തമൻ എന്നല്ലാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മളെ മനസ്സിലുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സ്വർഗത്തിലെ ഉന്നത സൗഹൃദങ്ങൾ, ഉന്നത പദവികൾ ലഭിക്കുന്ന ആളുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ എന്നാ ചോദിച്ച്. ആരാ? രണ്ട് കൂട്ടരാ. ഒന്ന്, വിവരക്കേട് കാണിക്കുന്നവരോട് വിവേകം കാണിക്കുക. വിവരക്കേട് കാണിക്കുന്ന ആൾക്കാരുണ്ടാവും സമൂഹത്തിൽ, അവരിങ്ങോട്ട് പോലെ വിവരക്കേട് കാണിച്ചാലും അങ്ങോട്ട് വിവേകം കാണിക്കുക. രണ്ട്, ബന്ധം വിച്ഛേദിക്കുന്നവരോട് നീ ബന്ധം സ്ഥാപിക്കുക. ഈ രണ്ടാളുകൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളും പദവികളുമൊക്കെ ലഭിക്കുമെന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെ നമ്മുടെ ബന്ധങ്ങളിൽ എവിടെയെങ്കിലൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, പ്രയാസങ്ങളുണ്ടെങ്കിൽ, അസ്വസ്ഥതകളുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താൻ നമുക്ക് കഴിയണം. അങ്ങനെ ഏറ്റവും നല്ല പിണക്കമില്ലാത്ത, ഇണക്കം മാത്രമുള്ള ഒരു ബന്ധമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിയണം. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, കഴിയുന്ന ആളുകൾ, പിണങ്ങി നിൽക്കുന്ന ആളുകൾക്ക് സുൽഹുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ അതിനും ശ്രമിക്കണം. നമസ്കാരത്തെക്കാളും നോമ്പിനേക്കാളൊക്കെ ഗുണകരമായൊരു കാര്യം പഠിപ്പിച്ചു തരട്ടെ എന്ന് ചോദിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അത്? പരസ്പരം പിണങ്ങിക്കഴിയുന്നവരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുക എന്നാ. അങ്ങനെ ഒന്നിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെറിയൊരു കള്ളം പറഞ്ഞാൽ പോലും, ഒരു ഹിക്മത്തിൻ്റെ ഭാഗമായ ഒരു കള്ളം പറഞ്ഞാൽ പോലും അത് കള്ളമായി പരിഗണിക്കില്ല എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. എന്തിന്? പിണങ്ങി നിൽക്കുന്ന രണ്ടാളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, മനുഷ്യരാണ്, ജീവിതത്തിൽ സ്പെല്ലി മിസ്റ്റേക്ക് ഉണ്ടാകും, അസ്വസ്ഥത ഉണ്ടാകും, പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാകും. പക്ഷെ അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത്, വിട്ടുവീഴ്ച കാണിച്ച്, പൊറുത്തു കൊടുത്ത്, സഹകരിച്ച്, പിണക്കങ്ങളില്ലാതെ ഇണങ്ങി ചേർന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാം.